സംഖ്യ 13 അധ്യായം. കാനാൻ ദേശം ഒറ്റുനോക്കുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഞാൻ ഇസ്രായേലിനു നൽകുന്ന കാനാൻ ദേശം ഒറ്റുനോക്കാൻ ഓരോ ഗോത്രത്തിലും നിന്ന് ഓരോ നേതാവിനെ അയക്കുക. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രയേലിലെ തലവന്മാരായിരുന്നു. അയച്ചത് ഇവരെയാണ്: റൂബൻ ഗോത്രത്തിൽ നിന്ന് സക്കൂറിന്റെ മകൻ ഷമ്മുവ, ശിമയോൻ ഗോത്രത്തിൽ നിന്ന് ഹോറിയുടെ മകൻ ഷാഫാത്ത്, യൂദ ഗോത്രത്തിൽ നിന്ന് യഫുന്നയുടെ മകൻ കാലബ്, ഇസാക്കർ ഗോത്രത്തിൽ നിന്ന് ജോസഫിന്റെ മകൻ ഈഗാൽ, എഫ്രൈം ഗോത്രത്തിൽ നിന്ന് നൂരിന്റെ മകൻ ഹൊഷയ, ബെഞ്ചമിൻ ഗോത്രത്തിൽ നിന്ന് റാഫുവിന്റെ മകൻ പൾത്തി, സെബലോൺ ഗോത്രത്തിൽ നിന്ന് സോദിയുടെ മകൻ ഗദ്ദിയേൽ, ജോസഫിന്റെ മനാസയുടെ ഗോത്രത്തിൽ നിന്ന് സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ നിന്ന് ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആഷേർ ഗോത്രത്തിൽ നിന്ന് മിഖായേലിന്റെ മകൻ സെത്തൂർ, നഫ്തലി ഗോത്രത്തിൽ നിന്ന് വോഫസിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ നിന്ന് മാക്കിയുടെ മകൻ ഗബുവേൽ. ദേശം ഒറ്റുനോക്കാൻ മോശ അയച്ചവരാണ് ഇവർ. നൂനിന്റെ മകൻ ഹോഷായ്ക്ക് മോശ ജോഷ എന്ന പേര് കൊടുത്തു. ചാരവൃത്തിക്ക് അയക്കുമ്പോൾ മോശ അവരോട് ഇങ്ങനെ പറഞ്ഞു: ഇവിടെ നിന്ന് നെഗബിലേക്കും തുടർന്ന് മലമ്പ്രദേശത്തേക്കും പോകുവിൻ. നാട് ഏതുവിധമുള്ളതാണോ അവിടുത്തെ ജനങ്ങൾ ശക്തരോ ബലഹീനരോ അവർ എണ്ണത്തിൽ കുറവോ കൂടുതലോ അവർ വസിക്കുന്ന സ്ഥലം നല്ലതോ ചീത്തയോ അവർ വസിക്കുന്ന നഗരങ്ങൾ വെറും കൂടാരങ്ങളോ മതിൽ കെട്ടി ഉറപ്പിച്ചതോ ഭൂമി ഫലപുഷ്ടിയുള്ളതോ അല്ലാത്തതോ വൃക്ഷസമ്പത്തുള്ളതോ അല്ലാത്തതോ എന്ന് പരിശോധിക്കണം. ധൈര്യം അവലംബിക്കുവിൻ. ആ ദേശത്ത് നിന്ന് കുറച്ച് ഫലങ്ങളും കൊണ്ടുവരണം. മുന്തിരി പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു അത്. അവർ പോയി സിൻ മരുഭൂമിയിൽ മുതൽ ഹമാത്തിന്റെ കവാടത്തിനടുത്ത് റഹോബു വരെയുള്ള പ്രദേശം രഹസ്യമായി നിരീക്ഷിച്ചു. അവർ നെഗബ് കടന്ന് ഹെബ്രോണിലെത്തി. അവിടെ അനാക്കിന്റെ പിന്തുടർച്ചക്കാരായ അഹിമാൻ, ഷേഷായി, തൽമായി എന്നിവർ വസിച്ചിരുന്നു. ഹെബ്രോൺ ഈജിപ്തിലെ സോവാനിനേക്കാൾ 7 വർഷം മുൻപ് പണിതതാണ്. അവർ എഷ്കോൾ താഴ്വരയിൽ നിന്ന് ഒരു മുന്തിരിക്കൊമ്പ് കുലയോടെ മുറിച്ചെടുത്തു. രണ്ടുപേർ കൂടി തണ്ടിന്മേൽ ചുമന്നുകൊണ്ടു പോന്നു. കുറെ മാതളപ്പഴവും അത്തിപ്പഴവും അവർ കൊണ്ടുവന്നു. ഇസ്രയേൽക്കാർ മുന്തിരിക്കുല മുറിച്ചെടുത്തത് നിമിത്തം ആ സ്ഥലത്തിന് എഷ്കോൾ താഴ്വര എന്ന് പേര് കിട്ടി. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി. അവർ പാരാൻ മരുഭൂമിയിലേക്കുള്ള കാദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ ജനം മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു: നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. പാലും തേനും ഒഴുകുന്നതാണ് അത്. ഇതാ അവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കിന്റെ വർഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. അമേലിക്കർ നെഗബിലും ഹിത്യർ ജബ്യൂസ്യരും അമോര്യരും പർവ്വതങ്ങളിലും കാനാന്യർ കടലോരത്തും ജോർദാൻ നദീതീരത്തും വസിക്കുന്നു. മോശയുടെ ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാല പറഞ്ഞു: നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു: ഞങ്ങൾ ഉറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യോ അധികായന്മാർ. നെഫിലീമിൽ വന്ന അനാക്കിന്റെ മല്ലന്മാരായ മക്കളെ അവിടെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നി. അവർക്ക് ഞങ്ങളെക്കുറിച്ച് അങ്ങനെ